ഹലോ എവ്രിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ 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 സ്പെഷ്യലാണ് എനിക്ക്. ഇപ്പോൾ നമ്മൾ ദുബായ് വീട്ടിൽ നിന്ന് അബുദാബിയിലേക്ക് പോവാം കേട്ടോ. അബുദാബിയിൽ എൻ്റെ ഇൻലോസ് ഉണ്ട്. അവരെ കാണണം എന്ന് മാത്രമല്ല, ഇന്ന് അവിടെ ഒരു ഗംഭീര സെലിബ്രേഷൻ നടക്കുകയാണ്. അതെന്താണ് എന്നുള്ളത് ഞാൻ വഴിയെ ഡീറ്റെയിൽഡായിട്ട് പറയാം. യൂഷ്വലി ഞാൻ അബുദാബി വീട്ടിലേക്ക് പോകുന്ന കോലം എന്ന് പറഞ്ഞാൽ ഭീകര കോലമാണ് കേട്ടോ. അതായത് വീട്ടിൽ നിന്ന് ഇടുന്ന രാത്രത്തെ നമ്മുടെ പി ജെ എന്നൊക്കെ പറയില്ലേ, പജാമാസ്, അത് ഇട്ടിട്ടാണ് ഞാൻ യൂഷ്വലി പോകാറ്. കാര്യം വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ അവിടെ പോയി അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് കിടന്നുറങ്ങുക, ഇതാണ് യൂഷ്വൽ പരിപാടി. പക്ഷേ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് സെറ്റപ്പ് ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടത് തന്നെ. മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചു, അനു എന്താ ഇപ്പോൾ കണ്ണൊന്നും എഴുതാത്തെ, കണ്ണൊന്നും എഴുതാത്ത അനുവിനെ കാണാനേ പറ്റുന്നില്ലല്ലോ. എൻ്റെ ഒരു സിഗ്നേച്ചറാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ണെഴുത്ത്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അമ്മമ്മയാണ് കണ്ണൊക്കെ എഴുതി ശീലിപ്പിച്ചത്. പിന്നെ അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സിനിമയിൽ പറയുന്ന മാതിരി കണ്ണ് പഴുത്ത് ചീഞ്ഞളഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്കൊന്നും ആയിട്ടില്ല, പക്ഷേ കണ്ണ് ചെറിയൊരു അലർജി വന്ന കാരണമാണ് കണ്ണൊന്നും എഴുതാത്തത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യം പറയാം കേട്ടോ. അതായത് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു സെലിബ്രേഷനാണെന്ന്. അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അവർ മാത്രമല്ല, അവിടെ കുറച്ച് പേരെയും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയാം. റെഡി അല്ലേ ഗൈസ്? അങ്ങനെ അതെ, അമ്മയ്ക്ക് നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിരുന്നു കേട്ടോ, അബുദാബിയിലേക്ക് പോകുന്നതിന് മുന്നേ എങ്കിലും ഈ ഒരു ഗിഫ്റ്റ് കറക്റ്റ് ടൈമിന് ഇവിടെ എത്തുമെന്നുള്ളത്. കാരണം ഇതില്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും ഗിഫ്റ്റ് ഇവിടെ റെഡിയായി. ബാഗ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് ഞാൻ വളരെ സിനിമാറ്റിക്കായിട്ടൊക്കെ എടുക്കുന്ന കുറച്ച് ഷോർട്സാണ്, കുറച്ച് എൻ്റെ കലാപരിപാടികൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ബാഗ് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇതിൽ കുറേ കളേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ കുറേ ഡ്രസ്സിൻ്റെ കൂടെ അമ്മയ്ക്ക് ഇത് മാച്ചിങ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ദി സൈസ് വുഡ് ബി പെർഫെക്റ്റ് ഫോർ ആൾ കുറച്ചായിട്ട് ചെറിയൊരു ബാഗിന് വേണ്ടിയിട്ട്, അതായത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയൊരു ബാഗിനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. സോ ഐ റിയലി തിങ്ക് ഷി വിൽ ലൈക്ക് ഇറ്റ്. ഇനിയിപ്പോൾ അമ്മ ബാഗൊക്കെ ഇട്ടിട്ട് വരുന്ന ഒരു ഷോട്ടും കൂടെ ഞാൻ എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ വണ്ടിയിലെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാണ്. വളരെ വളരെ ലേറ്റായി, ഒരു 8:30 അവിടെ എത്തേണ്ടതാണ്. ഇപ്പോൾ തന്നെ 10:30 ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. ഓൺ ദ വേ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അറിഞ്ഞാലോ. ഒരു 11:50 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അബുദാബി എത്തി. അപ്പോൾ കേക്ക് വാങ്ങാതെ നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക? കാര്യം അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ബിനുവങ്ങളുടെയും ഷിനേച്ചിൻ്റെയും ഷാജിയുടെയും ബിന്ദുവച്ചൻ്റെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ സ്ഥലത്ത് വിളിച്ചു നോക്കിയിട്ടോ. ഓൾമോസ്റ്റ് എല്ലാ കേക്ക് ഷോപ്സും 12 മണിയാകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആകെ ഒരു 2-3 മിനിറ്റ്സ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവസാനം ഈ ഒരു OSS എന്ന് പറയുന്ന ബേക്കറി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. അവിടുന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് നമ്മൾ വാങ്ങി. അധികം ഓപ്ഷൻസ് ഒന്നും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല രാത്രി ആവുകൊണ്ട്. ഇത് നല്ലൊരു ഇക്ക ആയിരുന്നു കേട്ടോ. പുള്ളിയുടെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ എന്തായാലും ചോക്ലേറ്റ് കേക്കും വാങ്ങി നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ടങ് ടങ് അങ്ങനെ ഞങ്ങൾ എത്തി. ശിരാജിന്റെ മജ്‌ലിസോ? എല്ലാരും ഹായ് പറ. ഹാപ്പി ആനിവേഴ്സറി ടു യു, ഹാപ്പി ആനിവേഴ്സറി ടു യു, ഹാപ്പി ആനിവേഴ്സറി അച്ഛ അമ്മ ബിനുവങ്ങൾ ഷീനേച്ചി, ഹാപ്പി ആനിവേഴ്സറി അച്ഛ അമ്മ ബിനുവങ്ങൾ ഷീനേച്ചി. ഞങ്ങൾ കുറവേട് കേട്ടോ. എന്തത്? പരസ്പരം എന്തത്? പരസ്പരം കൊടുത്ത് പരസ്പരം കൊടുത്ത് കളിക്കുക. ബിനുവങ്കൾ സ്വന്തം ഭാര്യ ഷീനേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഷീ സർപ്രൈസ് ആയാ? എന്താ നോക്ക്, എന്തായിരിക്കുന്ന ആദ്യം ഗസ് ചെയ്യണം. എന്തായിരിക്കും? അമ്മ എന്താ പറഞ്ഞ മൊബൈല്? അച്ഛൻ എന്താ പറയുന്ന ഗസ് ചെയ്യ അച്ഛാ. കുട്ടേട്ടൻ പറയുന്ന എന്താ? വാച്ച്. ഷാജിയേട്ടാ എന്തായിരിക്കും ഗിഫ്റ്റ് പറ.
ഐഫോൺ ഐഫോൺ ഷീനേഷ് എന്താന്നാ തോന്നണേ? എന്റെ വീഡിയോ മുടങ്ങാതെ കാണുന്ന എന്റെ അമ്മ പാവം. അങ്ങനെ ഗിഫ്റ്റ് തുറക്കുന്ന അഭിനവങ്ങൾ എല്ലാം വീഡിയോയിൽ പതിഞ്ഞോണ്ടിരിക്കുക. ഞാന് ഷീനേച്ചിന്റെ എക്സ്പ്രഷൻ കാണാനാണ് നിൽക്കുന്നത്. ഞെട്ടിത്തരിക്കണേ, തമാശ അല്ല. മാറ്റി പറഞ്ഞു മാറ്റി. ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ റൂമിൽ വന്നിട്ടുള്ളത് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടിട്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛാമ്മേ. ഹാപ്പി വെഡിങ് അച്ഛാമ്മേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്താണ് പറ പറ ഓപ്ഷൻ? അച്ഛൻ കുടിക്കാൻ പോകുന്നു. അച്ഛന് ഷർട്ടും മുണ്ടും. ഓപ്ഷൻ പറ പറ. ഓണത്തിനടാ മുണ്ട് ഇവിടെ അമ്മക്ക്. എല്ലാരും പറ ഓപ്ഷൻ. ഷീനേജ് പറ ഓപ്ഷൻ. ഞാൻ പറയാം. ആ ഷീനേജ് പറ. ഒരു ബാഗ്, ലേഡീസ് ബാഗ്. പറ എല്ലാരും പറ. എന്തെന്താ പറ പറ. ആ മുണ്ടും ഷർട്ടും. ഓക്കെ, ഇനി അപ്പുറത്ത് ഓണത്തിനിടാൻ മുണ്ടായിരുന്നോ വേണ്ടപ്പോ? എന്താ 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 പറ? ബാഗല്ല പാവ. അച്ഛൻ ഇട്ടും കഴിഞ്ഞ്. കേക്ക് പറ്റിയാ അമ്മക്ക് അടിപൊളി ബാഗ് കിട്ടി. നാളെ ഇഷ്ട
സത്യം പറഞ്ഞാൽ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് എന്നോട് കൺക്ലൂഷൻ പറയാൻ മറന്നുപോയി. ഇവിടെ ആകെ ഇപ്പം ലൈറ്റ് ഉള്ളത് ഈ കിച്ചണിൽ മാത്രമാണ്. അപ്പം ഞാൻ വേഗം കിച്ചണിൽ വന്നിട്ടാണ് കൺക്ലൂഷൻ പറയണത്. ഇപ്പം ഇതേ 3 മണി കഴിഞ്ഞ് 20 മിനിറ്റായി, അതായത് പുലർച്ചെ 3:20 ഇനി എങ്ങനെ എനിക്ക് ഉറങ്ങിയേ പറ്റൂ. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അമ്മ, ചിക്കൻ്റെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി, അതൊക്കെ നന്നായിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പുലർച്ചെ ആയതുകൊണ്ട് ഞാൻ നിലവിട്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്കൊന്ന് ഉറങ്ങട്ടെ. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.